നമസ്കാരം, ന്യൂസ് അറ്റ് ഫൈവിലേക്ക് സ്വാഗതം. ആദ്യം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. മകരവിളക്കിനായി സന്നിധാനം ഒരുങ്ങുന്നു. തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക്, ഒരുക്കങ്ങൾ പൂർണ്ണമെന്ന് ദേവസ്വം ബോർഡ്. തിരുവനന്തപുരം ക്രിക്കറ്റ് ആരവത്തിലേക്ക് ടീമുകൾ എത്തി, കാഴിവട്ടത്ത് ഒരുക്കങ്ങൾ പൂർണ്ണം, മത്സരം മറ്റന്നാൾ. വയനാട് കടുവ ആക്രമണത്തിൽ കർഷകൻ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം ശക്തം. പ്രശ്നപരിഹാരത്തിന് ചർച്ച പുരോഗമിക്കുന്നു. പാലക്കാട് ധോണിയിൽ കാട്ടാന ഭീതി തുടരുന്നു. ഇടുക്കി ആനയിറങ്കലിൽ കാട്ടാന ആക്രമണത്തിൽ നിന്ന് ബൈക്ക് യാത്രികൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. PMEGP സ്കീമിൽ നിന്നും 10 ലക്ഷം രൂപ ലോൺ എടുത്ത് സ്വന്തം ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അത് എങ്ങനെ വാങ്ങണമെന്നുള്ള സീക്രട്സ് നിങ്ങൾക്ക് മനസ്സിലാക്കണോ? എങ്കിൽ ഈ ഫ്രീഡം ആപ്പ് ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ജനങ്ങൾക്ക് അന്യമായ ഒന്നും പാർട്ടി അംഗീകരിക്കില്ലെന്ന് MV ഗോവിന്ദൻ. തെറ്റായ ഒരു പ്രവണതയ്ക്കും പാർട്ടി കൂട്ടുനിൽക്കില്ല. ആലപ്പുഴയിലെ CPM നേതാക്കൾക്കെതിരെയും നേരത്തെയും ലഹരിക്കേസ്. 1.5 കോടിയുടെ കേസിൽ DYFI നേതാവ് മുഖ്യപ്രതി. കളമശ്ശേരിയിൽ വീണ്ടും ഭക്ഷ്യസുരക്ഷാ റെയ്ഡ്. ലൈസൻസ് ഇല്ലാത്ത ഹോട്ടൽ പൂട്ടിച്ചു. പഴകിയ മാംസം പിടിച്ചതിൽ റിപ്പോർട്ട് തേടി ഹൈക്കോടതി. പയ്യന്നൂരിൽ ഷവർമ ഉണ്ടാക്കുന്നിടത്ത് പൂച്ച. കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തർക്കം അവസാനിക്കുന്നില്ല. ആരെങ്കിലും കോട്ട് തയ്ച്ചു വെച്ചുവെങ്കിൽ ഊരിവെക്കണമെന്ന് ചെന്നിത്തല. പരസ്യ പ്രതികരണം വേണ്ടെന്ന് KC വേണുഗോപാൽ. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് ശശി തരൂർ. ISRO ചാരക്കേസ് തെറ്റെന്ന് CBI ഹൈക്കോടതിയിൽ. ശാസ്ത്രജ്ഞർക്കെതിരായ ഗൂഢാലോചനയിൽ വിദേശ ശക്തികൾക്കും പങ്ക്. അറസ്റ്റ് നിയമവിരുദ്ധം. ചുറ്റും ബാരിക്കേഡ് കെട്ടി പോലീസുകാരെ കാവൽ നിർത്തി. ഒരുപക്ഷെ അതെല്ലാം സെക്യൂരിറ്റിയുടെ പ്രശ്നം കൊണ്ടായിരിക്കാം. എത്ര ഏത് സെക്യൂരിറ്റിയുടെ പ്രശ്നം കൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണാത്ത രീതിക്ക് ഇതിൻ്റെ അകത്ത് നിയന്ത്രണങ്ങൾ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായും നമുക്കൊരു ഭയം ഉണ്ടാകുമല്ലോ. ആ ഭയത്തിന് അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ ഈ കാണുന്നൊക്കെ തന്നെയാണ് നമ്മുടെ ഭയത്തിന് അടിസ്ഥാനം. ഇനി മേളക്കില്ലെന്ന് ആവർത്തിച്ച പഴയിടം മോഹനൻ നമ്പൂതിരി. മേള കഴിഞ്ഞതോടെ ഉള്ളിൽ ഭയം കടന്നുകൂടി. വിവാദങ്ങളോട് പ്രതികരിച്ച പഴയിടം News 18.